ആറ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർ ഉൾപ്പെടെ 12 പേരെ സ്ഥലം മാറ്റി ജൂൺ 2 പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവാണ് സംശയത്തിനിടയാക്കുന്നത്. ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കുന്നതിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 18 ഹൈക്കോടതി ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ മറ്റൊരു വിഭാഗം ബാർ ടമകളുടെ ഹർജിയിൽ മെയ് അവസാനം വരെ വന്ന ഹൈക്കോടതി വിധിയിൽ ഉദ്യോഗസ്ഥർക്ക് വ്യക്തത ലഭിച്ചിരുന്നില്ല. ഇതിനിടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം മുതൽ ചേർത്തല വരെയും കണ്ണൂർ മുതൽ കുറ്റിപ്പുറം വരെയുമുള്ള പാതയിൽ മദ്യശാലകൾ തുറക്കാൻ നടപടികൾ ആരംഭിച്ചു. എന്നാൽ തിരുവനന്തപുരം, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മദ്യശാലകൾ തുറക്കാൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർ വിസമ്മതിക്കുകയായിരുന്നു. ഉത്തരവിൽ വ്യക്തത തേടി ഇവർ AG യെ സമീപിച്ചെങ്കിലും AG മറുപടി നൽകാൻ തയ്യാറായില്ല. പൊതുമരാമത്ത് വകുപ്പിന് കത്തയച്ചെങ്കിലും മദ്യശാലകൾ പ്രവർത്തിക്കുന്ന ചില റോഡുകൾക്ക് ദേശീയപാതാ പദവിയുണ്ടെന്ന വൈരുദ്ധ്യം നിറഞ്ഞ മറുപടിയാണ് കിട്ടിയത്. കേന്ദ്ര ഗതാഗത മന്ത്രാലയമാണ് ദേശീയപാതാ പദവിയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്ന തന്ത്രപരമായ ഉത്തരവും ഉദ്യോഗസ്ഥർക്ക് നൽകിയ മറുപടി കത്തിലുണ്ടായിരുന്നു. പാതയോരത്തെ മദ്യശാലകൾ തുറക്കുന്നതിലെ ഈ ആശയക്കുഴപ്പത്തിനിടെ ഡെപ്യൂട്ടി കമ്മീഷണർമാരെ ഉൾപ്പെടെ സ്ഥലം മാറ്റിയതാണ് സംശയത്തിനിടയാക്കിയത്. അതേസമയം പ്രതികാര നടപടിയല്ലെന്നും സാധാരണ സ്ഥലം മാറ്റം മാത്രമാണെന്നും സർക്കാർ വിശദീകരിച്ചു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയപ്പോൾ ഒരേ പാതയിലുള്ള മദ്യശാലകളോട് ചില ഡെപ്യൂട്ടി കമ്മീഷണർമാർ തരംതിരിവ് കാണിച്ചെന്നും തുറക്കാൻ അനുവദിച്ചില്ലെന്നുമുള്ള പരാതികളെ തുടർന്നാണ് സ്ഥലം മാറ്റമെന്നും വിശദീകരണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.